നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ കൈ പിടിക്കാറായോടി. ചേച്ചി, അത് എന്റെ പെൺഡ്രൈവ്, എനിക്കത് വേണം. കവിത ചേച്ചിയോട് തരാനാ പറഞ്ഞത്. തരാതെ കവിത ചേച്ചി ഞാൻ വിടില്ല. എന്റെ വീട്ടിൽ കയറി അധികാരം സ്ഥാപിക്കാൻ നീ ആരോടാ ചേച്ചി? കൈവിട്. ഇത്ര നിർബന്ധം നീ പിടിക്കുന്നുണ്ടെങ്കിൽ നിന്നെ സംബന്ധിക്കുന്ന എന്തോ രഹസ്യം ഇതിലുണ്ട്. തരാനാ പറഞ്ഞത്. വിടടി. അതിങ്ങ് താ കവിതേച്ചി. കവിതേച്ചി പറഞ്ഞത് എന്തും ഞാൻ അനുസരിക്കാം. ഇത് തരാതെ തന്നെ നിന്നെ അനുസരിപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ കാണിച്ചു തരാടി. എനിക്കറിയാടി നിന്റെ വിവാഹത്തിന്റെ വീഡിയോയും ഫോട്ടോയും ഇതിലുള്ളതെന്ന്. അവൻ ആരാണെന്ന് ഞാനും കൂടെ ഒന്ന് അറിയട്ടടി. കവിതേച്ചി അത് തരാനാ പറഞ്ഞത്. ഞാൻ പറയുന്നൊന്ന് കേക്ക് കവിതേച്ചി. കവിതേച്ചി റൂമിൽ വന്ന് ആ പെൺഡ്രൈവ് എടുത്തോണ്ട് പോയി. കവിത ചേച്ചിക്ക് എന്തോ സംശയം തോന്നിയ. എന്റെ മുറിയിൽ കയറി എല്ലാം വാരി വലിച്ചിട്ട് പരിശോധിച്ചത്. ഞാൻ എത്തിയപ്പോഴേക്കും കവിത ചേച്ചി പെൺഡ്രൈവ് കണ്ടുപിടിക്കുകയും ചെയ്തു. എല്ലാം നശിക്കാൻ പോവാ ദിനേശേട്ടാ. എനിക്ക് മരിക്കല്ലാതെ വേറെ വഴിയില്ല. ഞാൻ മരിക്കും. കവിത എങ്ങോട്ടാ പോയത്? അതുകൊണ്ട് അവൾ പുറത്തേക്കാണോ പോയത്? അതോ റൂമിലേക്കോ? ഒന്ന് പറഞ്ഞേ അമ്മു. അത് ഓപ്പൺ ചെയ്യാൻ മുറിയിലേക്കാ പോയത്. എന്താ രാജീവ്? അത് ഞാൻ ഗൗതത്തിനോട് പറഞ്ഞതാണല്ലോ. ഗൗതം വേണ്ട പോലെ ചെയ്യാമെന്ന് പറഞ്ഞതുമാണ്. അതിന്റെ ഒക്കെ കാര്യം എന്താണ്? ടെൻഡർ മാറ്റി കൊടുക്കുന്നത് പുതിയ കാര്യമൊന്നും അല്ലല്ലോ. രാജീവ്, ആ ഫയൽ അക്കൗണ്ട്സിലേക്ക് വിട്ടാൽ മതി. ഇന്ന് ബില്ല് മാറേണ്ടതാ. സഞ്ജുവിനോട് ചോദിച്ച് ഇത്തരം നിസ്സാര കാര്യങ്ങളിലെ ഡിസിഷൻ എടുക്കാതെ ഇയാൾ ഞാൻ പറയുന്ന പോലെ ചെയ്താ മതി. അല്ലെങ്കിൽ ഇനി രാജീവന് സമാധാനം പറയേണ്ടി വരും. അപ്പച്ചി ബിസിയാണോ? എനിക്കൊരു കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ട്. അല്ല, കയറി വാ. എന്താ സഞ്ജു? ഓഫീസിൽ നിന്ന് കൊടുത്തുവിട്ട ഫയലാ ഇത്. ഇത് കോർപ്പറേഷനിൽ കൊടുക്കേണ്ടതാണല്ലോ. എന്താ ഇത്ര വൈകിയത്? അതെന്നെ ഞാനും ചോദിക്കുന്നത്. എല്ലാ ദിവസവും അപ്പച്ചി ഓഫീസിൽ ഉണ്ടായിട്ടും ഇത് എന്റെ ടേബിളിൽ തീരുമാനമാവാതിരുന്നു. അയ്യോ സോറി മോനെ, ഞാൻ ഇപ്പോഴേ ഇത് കാണുന്നത്. അല്ല, എന്റെ മുന്നിൽ വന്ന് ഞാൻ എങ്ങനെ വെച്ച് താമസിപ്പിക്കോ? ആക്ച്വലി റീത്ത എന്നോടൊന്നും പറഞ്ഞില്ല. അമ്മ വെറൊരു സാധാരണ പെണ്ണല്ല. അവൾ ഇത്രയ്ക്ക് വളരണമെങ്കിൽ ഒരാൾ അവൾക്ക് പിന്നിലുണ്ട്. അത് അവൾ വെളിപ്പെടുത്താത്ത അവളുടെ ഭർത്താവ് തന്നെയാ.
ഇനി ആരായാലും കാത്തിരുന്നോ, കവിത നിന്റെ പിന്നാലെയുണ്ട്. മോനെ സഞ്ജു, കവിതയുടെ മുഖം മോനൊന്ന് കാണേണ്ടതായിരുന്നു. എന്ത് ആവേശത്തിലായിരുന്നോ അവൾ പെൺഡ്രൈവ് ഓപ്പൺ ചെയ്തത്. മറ്റുള്ളവരുടെ സ്വകാര്യത തേടിപ്പോയവൾ ചമ്മിപ്പോയി. ചമ്മി എന്ന് മാത്രമല്ല, ചമ്മി നാറിപ്പോയി. എന്തായിരുന്നു പെൺഡ്രൈവില്? കുറെ കാട്ടുമൃഗങ്ങളുടെ ഫോട്ടോസ് ആയിരുന്നു. സത്യത്തിൽ അതിലെന്തായിരുന്നു എന്ന് എനിക്കും അറിയില്ലായിരുന്നു. നീയല്ലേ അതെനിക്ക് തന്നത്. എന്തായിരിക്കും എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ പിന്നാലെ പോയത്. അങ്കിള് ചോദിച്ചപ്പോ പെട്ടെന്ന് കൈ കിട്ടിയത് ഞാൻ എടുത്തതെന്നല്ലേ? എന്തായാലും നമ്മളെ പദ്ധതി ജയിച്ചു. മോൻ ഇതിൽ ഒരു പങ്കുമില്ലെന്ന് ഞാൻ കവിത ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടോ? പക്ഷേ അപ്പച്ചി വെറുതെ ഇരിക്കുമെന്ന് അങ്ങൾ കരുതണ്ട. ആ പെൺഡ്രൈവിൽ എന്തായിരിക്കുമെന്ന് അപ്പച്ചി ഊഹിച്ചു കാണും. എന്താ സംശയം? അമ്മുവിന്റെ റൂമിൽ കയറി അതെടുക്കണമെങ്കിൽ അവളുടെ വിവാഹത്തിന്റെ വീഡിയോസും ഫോട്ടോസും അതിലുണ്ടെന്ന് അവൾ മനസ്സിലാക്കിയിട്ടാവും. അത് കാണിച്ചേ അവളെ വിരട്ടാമെന്ന് കരുതിയതാ. ഡിക്റ്റേറ്റീവിനെ അമ്മു ഫോണിൽ വിളിച്ച കാര്യമൊന്നും ഭാഗ്യത്തിന് കവിത കേട്ടിട്ടില്ല. പെൺഡ്രൈവിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നത് മാത്രമേ കേട്ടിട്ടുള്ളൂ. കിട്ടിയ അറിവ് വെച്ചാ കവിത രാജുവിനെ കൊടഞ്ഞത്. അമ്മുവിന്റെ ഭർത്താവ് ആരെന്നറിയാന് അപ്പച്ചി ശ്രമിച്ചിരിക്കുന്ന, അതിനുവേണ്ടി സ്വാതി ഡിറ്റക്റ്റീവിനെ ഏർപ്പാടാക്കിയ വിവരവും അപ്പച്ചിക്കറിയാം. ഇനി അപ്പച്ചി എങ്ങാനും അയാളെ തേടിപ്പോയാലോ? ഗേറ്റിന് മുന്നിൽ വെച്ച് അപ്പച്ചി അയാളെ കാണുകയും ചെയ്തു. കവിത അപ്പച്ചി ആരാണെന്ന കാര്യം അങ്കിളിന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു സംശയം മനസ്സിൽ വീണ അതിന്റെ പിന്നാലെ പോവും. കവിത ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കണമെങ്കിൽ അവൾക്കതിൽ ഗുണമുണ്ടാവുമെന്ന് മനസ്സിലാവണം. അമ്മുവിന്റെ ഭർത്താവിനെ കണ്ടെത്തിയിട്ട് അവൾക്ക് എന്ത് ഗുണമാവുള്ളത്? ഒരു ആകാംക്ഷ കൊണ്ട് ഒരു ശ്രമം നടത്തി. മോൻ അതിൽ ഒരു ടെൻഷനും ആവേണ്ട കാര്യമല്ല. അവളത് വിഷയമായിട്ട് എടുത്തിട്ടില്ല. പിന്നെ മോൻ ഒരു കാര്യം ചെയ്യ്, ആ പെൺഡ്രൈവ് നശിപ്പിച്ചു കളഞ്ഞേക്ക്. ഇനി അത് നമ്മുടെ കയ്യിൽ വേണ്ട കേട്ടോ. അമ്മുവിന്റെ ഭർത്താവ് ആരെന്നറിഞ്ഞിട്ട് കവിത അപ്പച്ചിക്ക് എന്ത് ഗുണമെന്നാ ദിനശങ്കർ ചോദിച്ചത്. അതറിഞ്ഞ് ഏറ്റവും ഗുണമുണ്ടാവുന്നത് കവിത അപ്പച്ചിക്ക് തന്നെയാ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.